ഈ റീകൺസ്ട്രക്ഷന് വലിയൊരു തുക വരും. ഇപ്പോൾ കുട്ടനാട് പാക്കേജ് നടപ്പാക്കണം രണ്ടാം ഘട്ടം, ഒരു 3000 കോടി ഇല്ലേ. ഈ കുട്ടനാടും നമ്മുടെ ഈ പ്രദേശത്തുള്ള ആലപ്പുഴ ജില്ലയിലെ റോഡുകൾ നന്നാക്കാൻ വേണ്ടി മാത്രം, PW റോഡുകൾ, ഗ്രാമീണ റോഡുകളല്ല, ആ അതിന് മാത്രം ഒരു 600-700 കോടി രൂപ വരുമെന്നാണ് കണക്കാക്കുന്നത്. നമ്മുടെ AC റോഡ് ഉയർത്തി പണിയണം എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ വില്ലേജ് റോഡ് 1000 കോടി രൂപയുടെ നഷ്ടം ആലപ്പുഴ ജില്ലയിലെ റോഡുകൾക്ക് മാത്രം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിന് വലിയ പണം ആവശ്യമാണ്. അത് സർക്കാരിൻ്റെ വരുമാനത്തിൽ നിന്നെടുത്ത് ചിലവാക്കാൻ പറ്റുന്നതല്ല, വായ്പ എടുത്തേ പറ്റും. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനോട് നമ്മുടെ അഭ്യർത്ഥന, നമ്മുടെ വായ്പാ പരിധി ഉയർത്തണം, ഒരു 1.5% ഉയർത്തണം. അതനുവദിച്ചു കഴിഞ്ഞാൽ 2 വർഷം ഉയർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ പണം കിട്ടും. അത് അഷ്യൂർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വായ്പ പരിധി ഉയർത്തും, വായ്പാ പണം കിട്ടും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമുക്കുള്ള പണത്തിൽ നിന്ന് ചിലവാക്കാമല്ലോ. സാർ, അഷ്വറൻസ് നമുക്ക് വർദ്ധിപ്പിക്കുമെന്ന് കിട്ടിയച്ചാൽ മതി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ബഡ്ജറ്റിൽ നിന്ന് പണം കൊടുക്കാൻ ഒരു പ്രയാസമില്ല, പിന്നീട് വായ്പ എടുക്കുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ട് വരും ഈ ഒരു പണം കണ്ടെത്താനായിട്ട്. അടുത്ത വർഷം ഒന്ന് ഈ ചെലവുകൾ വർദ്ധിച്ചു വരും. അപ്പോൾ അത് വായ്പ കിട്ടുമോ ഇല്ല എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം. ഇപ്പം ഉദാഹരണത്തിന് റോഡുകളെല്ലാം ഇന്ന് നമ്മൾ അനുവാദം കൊടുത്തു, അടുത്ത വർഷം അതിൻ്റെ ബില്ല് മുഴുവൻ വരാൻ പോണു. ഈ വർഷമല്ല, അപ്പോൾ ഈ വർഷം റോഡുകൾ നന്നാക്കാൻ അനുവാദം കൊടുക്കുന്നതിന് ഒരു പ്രയാസമില്ല. പക്ഷെ അടുത്ത വർഷത്തെ ബഡ്ജറ്റിൽ അത് ചിലവായിട്ട് വരും. അപ്പോൾ അതിനുള്ള പണം കണ്ടെത്തണം, അതാണ് ഒരു പ്രശ്നമുള്ളത്. രണ്ടാമത്തേത്, ഈ ഡിസംബർ മുതൽ GST വരുമാനം ഗണ്യമായിട്ട് ഉയരുമെന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. GST ഒരു സെസ് ഏർപ്പെടുത്താൻ അനുവദിക്കുമോ എന്നുള്ളതും ഗൗരവമായ പ്രശ്നം. ഇത് രണ്ടും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വരുമാനം വർദ്ധിക്കും, നമ്മുടെ അടുത്ത വർഷത്തെ സാമ്പത്തിക നില വളരെ മെച്ചപ്പെടും. ഒഴിവാക്കുന്നുണ്ട്, ജനപ്രതികൾ എന്നുള്ള രീതിയിൽ വിളിക്കുന്നുണ്ട്. ഒരു ഇതിനിടയിൽ ഒരു 4-5 വട്ടം പഞ്ചായത്തുകളുടെ യോഗം നടന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ അപ്പുറം വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നോ പ്രോബ്ലം. ഏഷ്യനെറ്റിലാ.